അലൈക്കും വരഹമുല്ലാഹി താല വാത്തു അലഹമുല്ല സലാത്തു വസ്സലാമു അല അഷറഫ്ൽ മുർസലീൻ വഅലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട മുത്തുമൊമിനീങ്ങളെ അള്ളാഹു റബുൽ അയസ്സത്ത് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ ഇനിയുള്ള കാലം നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ജഗനി ഗന്ധാവായ ജഗതീശ്വരനായ ാഹുറബുൽത്ത് നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും വിട പോയി അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നാമുമായി ബന്ധപ്പെട്ട പല ആളുകളുമുണ്ട് അവർക്കൊക്കെ അള്ളാഹു അവരുടെയൊക്കെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കട്ടെ അമീൻ യാറബ്ബല്ലാലമി പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ കടന്നു വരിക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ വളരെ സമാധാനത്തോടെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ കുന്നോളം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മനോനുകരത്തിൽ പേറിക്കൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നവരാണ് പല ആളുകളോടും നമ്മുടെ സന്തോഷങ്ങളെക്കുറിച്ച് നമ്മൾ പങ്കുവെക്കുന്നവരാണ് നമുക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം ഇന്നാലിന്ന ബിസിനസ് നമുക്ക് കെട്ടിപ്പടുക്കണം അല്ലെങ്കിൽ ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കണം അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയും ഞാൻ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം നാളെ നമുക്ക് ഇന്നാലിൻ്റെ ഭാഗത്തേക്ക് പോകാം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയായിരിക്കും അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ രാഹത്തോടെ നമ്മൾ ജീവി ജീവിക്കുമ്പോഴാണ് എപ്പോഴാണ് നമുക്ക് അല്ലാഹുവിൻ്റെ പരീക്ഷണം കടന്നു വരിക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴാണ് കടന്നു വരിക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ ഖുർആാൻ തന്നെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മളെ തേടി വരും അത് ചിലപ്പോൾ നമുക്ക് പട്ടിണി തന്നിട്ടാവാം ശാരീരികമായ പ്രയാസങ്ങൾ തന്നിട്ടാവാം അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടാവാം വിഭവങ്ങളുടെ ലഭ്യത കുറവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയം ഇട്ടുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് കടന്നു വരും ആ പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിൽ നമ്മൾ ശ്രമിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലുള്ള പുത്തനച്ചാണിയിലുള്ള സഫിയ എന്ന് പറയുന്ന ഒരു ടീച്ചർ ആ ടീച്ചർ ഉച്ചഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിലേക്ക് പോയി അങ്ങനെ ഗ്യാസിൽ നിന്ന് തീ പടർന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട ടീച്ചർ മരണപ്പെട്ടു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹിന്ന ഇലൈഹി റാജ്യ ഓൻ അള്ളാഹു ആ പ്രിയപ്പെട്ട ആ ടീച്ചർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ജഗനിഗന്ധാവായ ജഗതീശ്വരനായ അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ ആ ടീച്ചറെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വിവരമറിയുന്ന ആളുകൾ കമൻ്റിലായിട്ട് വിവരമറിയിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഓരോ മരണങ്ങൾ എപ്പോഴാണ് നമ്മൾ തേടി വരിക എന്ന് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല നമുക്കൊക്കെ മക്കളുമായിട്ട് കുടുംബവുമായിട്ട് നമ്മുടെ ഉമ്മയും ഉപ്പയുമായിട്ട് നമ്മുടെ സഹോദരി സഹോദരങ്ങളുമായിട്ട് ജീവിച്ച് കൊതി തീരാതെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴാണ് നമ്മളെ നമ്മുടെ റൂഹിനെ അസറായിൽ പിടിച്ചു കൊണ്ടുപോവുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ നമുക്ക് ഈ ലോകത്തുനിന്ന് വിട പറയണം നല്ലതുപോലെ നല്ല സന്തോഷത്തോടെ റാഹത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകണം അള്ളാഹു നമുക്കതിനൊക്കെ സൗഭാഗ്യം നൽകട്ടെ പ്രിയമുള്ളവരെ അതുകൊണ്ട് മരണചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണം മഹതിയാകുന്ന ആയിഷാ ബീവി റലിഅള്ളാഹു താല അനഹയുടെ ചാരത്തേക്ക് ഒരു സഹോദരി കടന്നു വരുന്നുണ്ട് തൻ്റെ ഹൃദയം കടുത്തു പോയതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ മഹതിയാകുന്ന ആയിഷാ ബീവി വി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മരണസ്മരണ നിങ്ങളെ അധികരിപ്പിക്കുക എന്നാൽ നിൻ്റെ ഹൃദയം മയപ്പെടുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് നമ്മളെ ആറടി മണ്ണാകുന്ന പച്ചമണ്ണിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മളെ ആ ആറടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ മുമ്പ് വളരെ സന്തോഷത്തോടെ ഇപാദത്തുകൾ ചെയ്യാൻ സാധിക്കണം ആ കബറിലേക്ക് വെച്ചാൽ ആ കബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള ജീവിതം നമുക്ക് രക്ഷിക്കാൻ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ അഹങ്കാരത്തോടെ നമ്മൾ ആർഭാടത്തോടെ വളരെ ദുനിയാവ് മതിമറന്നു കൊണ്ടുപോയാൽ നമുക്ക് രക്ഷയില്ല ആറടി മണ്ണീ ലന്ധ്യം പിന്നെ എന്തിന് ദുനിയവ് സ്വന്തം ആറടി മണ്ണീലന്ത്യം പിന്നെ എന്തിന് ദുനിയാവ് സ്വന്തം നിന്നെ പിരിഞ്ഞുള്ള ബന്ധം എല്ലാം ഒരു നിമിഷത്തെ സുഗന്ധം വീർപ്പ് നിന്ന് പോയാൽ തീരുമാഹങ്കാരം ഒക്കയും പാടച്ചറബിൽ തേട് സാധാ നേരം തൊട്ടിലിൽ നിന്നും തുടങ്ങി കട്ടിലിൽ മാടങ്ങും തൊട്ടിലിൽ നിന്നും തുടങ്ങി ട്ടിലിൽ മാടങ്ങും റടി മണ്ണി ലന്ത്യം പിന്നെ എന്തിന് ദുനിയാവ് സ്വന്തം നിന്നെ പിണഞ്ഞുള്ള ബന്ധം എല്ലാം ഒരു നിമിഷത്തെ സുഗന്ധം ആറടി മണ്ണി ലന്ധ്യം പിന്നെ എന്തിന് ദുനിയാവ് സ്വന്തം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയും ആറടി മണ്ണിൽ നമ്മൾ പോയി കിടക്കേണ്ടവരാണ് അതുകൊണ്ട് നല്ല സന്തോഷത്തോടെ നല്ല റാഹത്തോടെ ഈ ദുനിയാവിൽ നിന്ന് നമുക്കൊക്കെ വിട പറയാൻ സാധിക്കണം മഹാനായ ധീമിർ അലി അള്ളാഹു തലാനു പറയുന്നു ദുനിയാവിൻ്റെ രസങ്ങളെ മുറിച്ച് കളയുന്ന രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു ഒന്നാമത്തെ കാര്യം മഹാൻ അവർ പറയുന്നു മരണചിന്തയാണ് എപ്പോഴും മരിക്കും സദാസമയം മരിക്കും ഞാൻ മരിക്കേണ്ടവനാണെന്നുള്ളൊരു ചിന്ത ബഹുമാനപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ബഹുമാനപ്പെട്ട തീമിർ അലി പറയുന്നു ദുനിയാവിൻ്റെ രസങ്ങളെ മുറിച്ച് കളയാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം നാളെ മഹ്ഷറാവൻ സഭയിൽ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ആ നൃത്തത്തെ പേടിച്ചു അങ്ങനെ പേടിച്ചപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ കൊണ്ടുവന്നപ്പോൾ പിന്നെ എനിക്ക് ദുനിയാവിൻ്റെ രസങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രസങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞു നമ്മളിപ്പോൾ ദുനിയാവിൻ്റെ ആർഭാടത്തിലൂടെ ആഭാസനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പടച്ചവനെ മതിമറന്നു പോയാൽ നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് എന്നുള്ള ഒരു ഉത്തമ ഉത്തമബോധത്തോടെ നമ്മൾ നമ്മുടെ ഇബാദത്തുകളും നൽ അള്ളാഹുവിലേക്കായി സമര ഇബാധത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നുള്ളൊരു ഉത്തമബോധത്തോടു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അള്ളാഹു നമുക്കതിനുള്ള സൗഭാഗ്യം നൽകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹുവേ ഇതിൽ ആമിയും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ചാനലിലുള്ള ഒരുപാട് ഈ ചാനലിലും മറ്റുമുള്ള ആളുകൾ പലരും ഈ പരിപാടി കേൾക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഞാതാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല അള്ളാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല അവരുടെ എല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും മരണത്തെ നന്നാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പന്മാർ സഹോദരി സഹോദരന്മാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളുമുണ്ട് അല്ല അവരെ കാറടി മണ്ണിലാണ് പഠിച്ച റബ്ബെ അവരുടെ ഖബറിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല അല്ലാ അള്ളാഹുവേ അവർക്ക് നീ പൊറത്ത് കൊടുക്കണേ അല്ല ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല അല്ലാഹുവേ എല്ലാ സ്വർഗത്തിലെ എല്ലാ സന്തോഷങ്ങളും ആനുകൂല്യങ്ങളും അവരുടെ ഖബർ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ അള്ളാഹുവേ ഈ പാ ഈ സഹോദ ഈ ടീച്ചർ അല്ലാഹുവേ അവർക്ക് നീ പൊറത്ത് കൊടുക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്ത് കൊടുക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ല അള്ളാഹുവേ അങ്ങനെയുള്ള അള്ളാഹുവെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളെ മാരകരോഗം രോഗങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ വലുപ്പം കൊണ്ട് മാരക